ബൈബിൾ സർവേയുടെ ഈ ക്ലാസ്സിൽ നമ്മൾ റോമാലേഖനം 16-ാം അധ്യായം പുനഃപരിശോധിക്കുകയാണ്. 16-ാം അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. 15-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ 16-ാം അധ്യായം അവസാനിക്കുന്നത് വരെ ശുശ്രൂഷയുടെ 4 തലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കാണുകയും പഠിക്കുകയും ചെയ്തത് ഓർക്കുക. എന്നാൽ 16-ാം അധ്യായം നമ്മൾ റീറീഡ് ചെയ്യുമ്പോൾ വേദപുസ്തകത്തിലെ ഏത് പുസ്തകവും ഏത് അധ്യായവും നമുക്ക് പല ആംഗിളിൽ നിന്ന് പഠിക്കാനും പല ആംഗിളിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ നമ്മളെ സഹായിക്കും. ഞാൻ ഒരു ആംഗിളിൽ കൂടിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് എത്തിച്ചത്. എന്നാൽ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതിന് നമുക്കൊരു തലക്കെട്ട് കൊടുക്കണമെങ്കിൽ ആൻ അപ്ലോഡബിൾ ചർച്ച് എന്ന് പറഞ്ഞാൽ ദൈവം അഭിനന്ദിക്കുന്ന തരത്തിലുള്ള ഒരു സഭ. കാരണം ദൈവം സഭയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെടുത്തി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കൊരിന്തി ലേഖനത്തിലും തുറന്നു വരുന്ന ഗലാത്തി ലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും ഒക്കെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു സഭയുടെ ചിത്രമുണ്ട്. എന്നാൽ റോമലേഖനം തികച്ചും വ്യത്യസ്തമായതുകൊണ്ട് ആ ലേഖനത്തിലും സഭയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. അതൊന്ന് പെറുക്കിക്കൂട്ടി തരാനായിട്ടാണ് ഈ ക്ലാസ്സിൽ ഞാൻ ശ്രമിക്കുന്നത്. ഒന്നാമത്, ലെറ്റസ് ഗോ ത്രൂ ദി ഡിഫറെൻ്റ് റെഫറൻസസ് ടു ചർച്ച്. ഈ 16-ാം അധ്യായത്തിൽ തന്നെ സഭയെന്നുള്ള പദം പല ആവർത്തി വരുന്നുണ്ട്. അത് ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. 16:1, നമ്മുടെ സഹോദരിയും കെംക്രയ സഭയിലെ കെംക്രയ സഭ ഉണ്ടോ? കെംക്രയ അപ്പൊ സഭയെക്കുറിച്ച് പറയാൻ പോകുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചന. 4-ാം വാക്യം, അവർ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല ജാതികളുടെ സകല സഭകളും. 5-ാം വാക്യം, അവരുടെ വീട്ടിലെ സഭയെയും വീട്ടിലെ സഭ. 16-ാം വാക്യം, വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവിൻ ക്രിസ്തുവിൻ്റെ സകല സഭകളും. കണ്ടോ, സകല സഭകളും, വീട്ടിലെ സഭ, ക്രംക്രയ സഭ. അപ്പോൾ ഇങ്ങനെ സഭയെക്കുറിച്ച് പരാമർശിക്കുന്ന വാക്യങ്ങൾ ഈ അധ്യായത്തിൽ ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സഭാബന്ധിതമായിട്ടുള്ള സന്ദേശവും 16-ാം അധ്യായത്തിൽ ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതിൽ ക്ലോസ് ആയിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ സർട്ടൻ മാർക്സ് ഓഫ് ആൻ അപ്ലോഡബിൾ ചർച്ച്. ദൈവം അഭിനന്ദിക്കുന്ന തരത്തിലുള്ള, ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സഭയുടെ പ്രവർത്തനം, ആ പ്രവർത്തനം കാണുമ്പോൾ കൊള്ളാം, തിരക്കേടില്ല എന്ന് ദൈവം പറയണമെങ്കിൽ നാം ചില പ്രത്യേക തരത്തിലൊക്കെ പ്രവർത്തിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് 15-ാം 16-ാം അധ്യായങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഞാനൊരു 5-7 മാർക്കുകൾ അല്ലെങ്കിൽ 6-7 പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. 1, 15-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. 15-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, സഹോദരന്മാരെ, നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിക്കുവാൻ പ്രാപ്തരുമാകുന്നു എന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് ഉറച്ചിരിക്കുന്നു. സോ ദ ഫസ്റ്റ് മാർക്ക് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് ഔട്ട് ഈസ് മോണിഷിങ് വൺ അനദർ. അന്യോന്യം പ്രബോധിപ്പിക്കുവാൻ പ്രാപ്തർ. ചർച്ച എന്ന് പറയുന്നത് ഒരു വൺ മാൻ ഷോ അല്ല. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർക്കുന്നു. ദർ ആർ സെവറൽ പീപ്പിൾ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ചിലപ്പോൾ ഒരുപോലെ ഒരാൾക്ക് പഠിപ്പിക്കാൻ പറ്റിയെന്ന് വരികയില്ല. എന്നാൽ നാം എന്ത് ചെയ്യണമെന്നാണ് ഈ വാക്യത്തിൽ കണ്ടത്? അന്യോന്യം പ്രബോധിപ്പിക്കണം. എല്ലാവരും തുല്യരായതുകൊണ്ട് ആർക്കും ആരെയും സ്വാതന്ത്ര്യത്തോടു കൂടി എപ്പോഴും പഠിപ്പിക്കാനായിട്ട് പറ്റണം, പഠിക്കാൻ പറ്റണം. അങ്ങനെയുള്ളൊരു സഭ ദൈവം ആഗ്രഹിക്കുന്ന സഭയാണ്. അന്യോന്യം പ്രബോധിപ്പിക്കുവാൻ പ്രാപ്തർ. അന്യോന്യം പ്രബോധിപ്പിക്കാൻ പ്രാപ്തരാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ 2 വിശേഷണ പദങ്ങൾ ഉപയോഗിച്ചിരുന്നു. നിങ്ങൾ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും. ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ യു ആർ ഫുൾ ഓഫ് ഗുഡ്നെസ് ആൻഡ് ഫിൽ വിത്ത് നോളജ് ഓൾസോ ഏബിൾ ടു അഡ്മോണിഷ് വൺ അനദർ. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ നിറയണം എങ്കിലേ പ്രബോധിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അഡ്മോണിഷ് എന്നുള്ള പദമാണ് ഞാൻ ഉപയോഗിച്ചത്. എന്താണ് അഡ്മോണിഷ് എന്നുള്ള ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാള പരിഭാഷ അല്ലെങ്കിൽ അർത്ഥം? അഡ്മോണിഷ് എന്ന് പറഞ്ഞാൽ ഗുണദോഷിക്കുക, ഉത്ബോധിപ്പിക്കുക, അനുശാസിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരാളെ ഗുണദോഷിക്കണമെങ്കിൽ പലരും പലപ്പോഴും സഭയിൽ ആരും ആരെയും ഗുണദോഷിക്കാത്തത് എന്തുകൊണ്ടാണ്? ഗുണദോഷിക്കുക എന്നുള്ള പദം എടുക്കുകയാണെങ്കിൽ, ഗുണദോഷിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്നത് തെറ്റാണ്, ഇത് ഗുണകരമല്ല, അത് നിർത്തി ഇങ്ങനെ ചെയ്യണം എന്ന് ഗുണവും ദോഷവും കാണിച്ചു കൊടുക്കണമെങ്കിൽ അതിനാണ് അഡ്മോണിഷിങ്. എക്സോട്ടിങ് അല്ല, അഡ്മോണിഷിങ്. നമ്മൾ അന്യോന്യം പ്രബോധിപ്പിക്കുക, അന്യോന്യം പ്രബോധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നാം ഗുണമുള്ളവരായിരിക്കണം,
ഞാൻ ഗുണമുള്ളവനാണെങ്കിലല്ലേ എനിക്ക് ഗുണദോഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഗുണങ്ങൾ നിറയണമെന്നാണ് പറഞ്ഞത്? നിങ്ങൾ മലയാളത്തിൽ പറയുകയാണ് ദയാപൂർണർ സകലജ്ഞാനവും നിറഞ്ഞവരും. ആ, ദയാപൂർണരും സകലജ്ഞാനവും നിറഞ്ഞവരും. ഇംഗ്ലീഷിൽ യു ആർ ഫുൾ ഓഫ് ഗുഡ്നെസ്, യു മസ്റ്റ് ബി ഫുൾ ഓഫ് ഗുഡ്നെസ് ആൻഡ് ഫുൾ ഓഫ് നോളജ്. നന്മയും ജ്ഞാനവും നിറഞ്ഞ ആളുകൾ ആയിരിക്കണം. അപ്പോൾ ഈ ഗുണദോഷിക്കുമ്പോൾ ഒരു ദുരുദ്ദേശം ഉണ്ടാകരുതെന്ന്. അങ്ങനെ വരാമല്ലോ, ഞാനൊരാളെ ഗുണദോഷിക്കുന്നത് ചിലപ്പോൾ അവൻ എൻ്റെ സൈഡിൽ നിൽക്കണം, അല്ലെങ്കിൽ വേറൊരു ആളുടെ കൂടെ നിൽക്കരുത് എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കൊടുക്കുന്നതാകാം. അങ്ങനെയല്ല, നിങ്ങൾ നന്മ നിറഞ്ഞവരായിരിക്കണം, ഫുൾ ഓഫ് ഗുഡ്നെസ്, ദയാപൂർണരായിരിക്കണം, സകല ജ്ഞാനവും ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുഡ്നെസ് ആൻഡ് നോളജ് മസ്റ്റ് ബാലൻസ്. ഒരു വിശ്വാസിയിൽ ഈ രണ്ട് കാര്യങ്ങളും നിറഞ്ഞ് നിൽക്കണം. ഒരു ഫ്രൂട്ട്ഫുൾ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഗുഡ്നെസ്സും വേണം, നോളജും വേണം, ദയാപൂർണരായിരിക്കണം, നന്മ നിറഞ്ഞവരായിരിക്കണം, അതുപോലെ തന്നെ ജ്ഞാനം, ദൈവത്തിൻ്റെ ജ്ഞാനം നിറഞ്ഞ ആളുകളായിരിക്കണം. കുറച്ചും കൂടി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു നല്ല തലയും ഒരു ജ്ഞാനമുള്ള ഹൃദയവും രണ്ടും വേണം. ഹൃദയവും നന്നായിരിക്കണം, തലയും നന്നായിരിക്കണമെന്ന്. രണ്ടും നന്നായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് അന്യോന്യം പ്രബോധിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. അന്യോന്യം പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം, എഫേസ് ലേഖനം 4:15 വായിക്കുമ്പോൾ, സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. ക്രിസ്തു എന്ന തലയോളം ഓരോരുത്തരും വളരണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. സഭകളിൽ പലപ്പോഴും ഇല്ലാത്തൊരു കാര്യമാണ് സ്നേഹത്തിൽ സത്യം സംസാരിക്കുകയല്ല. ആളുകൾ മുഖം നോക്കിയും ആളുകളുടെ സ്ഥാനവും മാനവും പണവും ഒക്കെ നോക്കിയും മാത്രമേ എന്ത് പറയുള്ളൂ, സംസാരിക്കുകയുള്ളൂ. അതൊരിക്കലും പാടില്ല. നാം സ്നേഹത്തിൽ സംസാരിക്കുന്നത് സ്നേഹത്തിലായിരിക്കണം, പക്ഷെ പറയുന്നത് എന്തായിരിക്കണം? സത്യമായിരിക്കണം. അസത്യമായതൊന്നും സംസാരിക്കുവാനായിട്ട് പാടില്ല. അതിൻ്റെ കാരണം, സ്നേഹത്തിൽ സത്യം സംസാരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേറൊരാളെ പണിതുയർത്താൻ, ടു ബിൽഡ്. നമ്മുടെ പ്രബോധനത്തിൻ്റെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ സാക്ഷ്യത്തിൽ ആളുകൾ പാര കൊടുത്തു പണിതു എന്നൊക്കെ പറയുന്ന പോലെ പറയാനുള്ളതല്ല സാക്ഷ്യം. ഇറ്റ് ഈസ് ടു ബിൽഡ് പീപ്പിൾ, അല്ലേ? ഒരു വിമർശനം ഉയർത്തുക, ഒരാളെ പരിഹസിക്കുക, ഇതിനൊക്കെ പലരും പ്രബോധനത്തിൻ്റെ സമയം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരു അഭിനന്ദനമായ അർഹമായ സഭാപ്രവർത്തനം അല്ല. തീർച്ചയായിട്ടും നമ്മളൊരു പ്രബോധനം പറയുന്നതിൻ്റെ, ഒരു സാക്ഷ്യം പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ആളുകൾ പണിയപ്പെടണം, ആളുകൾ ആത്മീയ വർധന പ്രാപിക്കണം, ടു ബിൽഡ്, ടു എക്സോർട്ട് ആൻഡ് ടു എഡിഫൈ. ആളുകൾ പ്രബോധനം പ്രാപിക്കണം, ആത്മീയ വർധന പ്രാപിക്കണം, അവരുടെ ജീവിതം പണിയപ്പെടണം, ആൻഡ് ഗുണം അവർ എടുക്കണം. ഈ ഒരു ഉദ്ദേശത്തിലാണ് നാം പ്രബോധിപ്പിക്കേണ്ടത്. ദൈവസഭകളെക്കുറിച്ച് വേദപുസ്തകം, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ ലേഖനങ്ങളൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. നോ ചർച്ച് ഈസ് എ വൺ മാൻ ഷോ. ഒരാളെ എടുത്ത് കാണിക്കാനുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പാടിയതുപോലെ അവനൊപ്പം പറയാൻ ഒരാളുമില്ല. യേശു മാത്രമേ ഉള്ളൂ ഒരു പ്രശംസ അർഹിക്കുന്ന, പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരാൾ. നമ്മൾ ഒക്കെ ഓരോരോ ശുശ്രൂഷകൾ ദൈവം തന്നു, അത് നിവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റോമലേഖനം നേരത്തെ പോലുള്ള അധ്യായങ്ങൾ പഠിച്ചു വന്നതെന്ന് ഓർക്കുകയാണെങ്കിൽ, 12:4 നമ്മൾ വായിച്ചത്, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല. അപ്പം എന്തെങ്കിലും പ്രവൃത്തി ഉണ്ട് എല്ലാ അവയവങ്ങൾക്കും, പക്ഷെ എല്ലാവർക്കും പ്രവൃത്തി ഒന്നല്ല. എന്നാൽ അതേ അധ്യായത്തിൽ 11 പറഞ്ഞു, കർത്താവിനെ സേവിക്കണം ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി. അപ്പോൾ എല്ലാവരും കർത്താവിനെ സേവിക്കണം, എല്ലാവർക്കും പ്രവൃത്തി ഒന്നല്ല എന്ന് വരുമ്പോൾ എല്ലാവർക്കും പ്രബോധിപ്പിക്കുവാനുണ്ടാകും, എല്ലാവർക്കും അഡ്മോണിഷ് ഗുണദോഷിക്കുവാനായിട്ട് കാണും. ആരെങ്കിലും തെറ്റിപ്പോവുകയാണെങ്കിൽ, യാക്കോബസ്തലിനൊക്കെ പറയുന്ന പോലെ ഒരുത്തൻ നേർവഴി വിട്ട് തെറ്റിയാൽ അവനെ മടക്കി കൊണ്ടുവരണം, അവനെ ഉപദേശിച്ച് മടക്കി കൊണ്ടുവരണം. ഇത് ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. പാസ്റ്റർ ഉപദേശിക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ വേറൊരാൾ ചെയ്യട്ടെ എന്ന്. എങ്ങനെ നമ്മളിപ്പോൾ വായിച്ചത്, നിങ്ങൾ ദയാപൂർണരും സകലജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിക്കുവാൻ പ്രാപ്തരും ആകണം. ഞാൻ ചില വാക്യങ്ങൾ എല്ലാ ലേഖനങ്ങളിലും തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ ആശയത്തോടുള്ള ബന്ധത്തിൽ കൊണ്ടുവന്ന് വാക്യങ്ങൾ മാത്രം വായിച്ചാൽ ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും. എബ്രായലേഖനം 3:12-14 എബ്രായർക്ക് എഴുതിയ ലേഖനം 3:12-14 സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്?
അങ്ങനെയുള്ള സന്ദർഭങ്ങൾ സഭയിൽ ഉണ്ടാകാം. എന്ത്, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാൻ കുറേ നാൾക്ക് ദൈവത്തിനോടൊക്കെ നടന്നതാണ്. പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ടായി, എന്തോ ഒരു വിഷമമുണ്ടായി. അപ്പോൾ പെട്ടെന്ന് സഭയും ദൈവവും ആത്മീയതയും ഒക്കെ ഉപേക്ഷിച്ച് പോകാൻ ആളുകൾക്ക് പ്രേരണ ഉണ്ടാകാറുണ്ടോ? നിങ്ങളങ്ങനെയുള്ളവരെ കാണാത്തതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരുപാട് പേരെ കാണുന്നുണ്ട്, അവർക്കൊന്നും തുടർന്ന് ഈ കാര്യത്തിൽ ഇങ്ങനെയൊന്നും പോകണമെന്ന് ആഗ്രഹം ഇല്ലാതെ വരുമ്പോൾ അങ്ങനെയുള്ളത് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു വാക്യം പറഞ്ഞു. അത് എവിടെയെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നോക്കുവിൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന്. പക്ഷെ അങ്ങനെ വരുന്നതിന്റെ കാരണം ഇപ്പൊ കിട്ടി. പാപം നമ്മളെ ചതിച്ചു, ചതിച്ചപ്പോഴാണ് ഈ സഭ കൊണ്ട് കാര്യമില്ല, ദൈവത്തെ കൊണ്ട് ഗുണമില്ല, സഹോദരന്മാർ കൊള്ളുകയില്ല എന്നൊക്കെ തോന്നുന്നത്. നമ്മളെ ആര് ചതിച്ചു? ആ പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടുകയാണ്. വായിക്കാം, പാപത്തിന്റെ ചതിയാൽ പാപത്തിന്റെ നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവിൻ. കണ്ടോ, ഇന്ന് എന്ന് പറയും എവ്രി ഡേ, നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിക്കണം. നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിക്കണം ഒരു നല്ല സഭയുടെ ലക്ഷണമാണ്. ദിവസം പ്രതി അന്യോന്യം ഗുണം ദോഷിക്കുമെന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും നന്മയും തിന്മയും. എക്സോട്ട് വൺ അനദർ ഡെയിലി എന്നാണ് ഇംഗ്ലീഷിൽ. എക്സോട്ട് വൺ അനദർ ഡെയിലി, ലെറ്റ് ദ പാസ്റ്റർ എക്സോട്ട് എവ്രി വൺ ഡെയിലി എന്നാണോ പറഞ്ഞേക്കുന്നത്? അല്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഞാനായിട്ട് ഒന്നിനും പോകുന്നില്ല, ഞാൻ പോകുന്നു, ആരാധിക്കുന്നു, പോരുന്നു, അവിടെ എന്തൊക്കെയോ നടക്കുന്നു, ഇതൊന്നും എൻ്റെ വിഷയമല്ല, എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. അങ്ങനെയാണ് ദയവായിട്ട് ആ സഭയിലേക്ക് നിങ്ങളും പോകരുത്. ഇതൊക്കെ നമ്മളെ ബാധിക്കുന്നതാണോ? പിന്നെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നാൾതോറും അന്യോന്യം പ്രബോധിപ്പിക്കും. നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിക്കുവാൻ പ്രാപ്തർ. എബ്രായ ലേഖനം 10:24-25 വായിച്ചാൽ, 10:24 ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. അത് നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്യമാണ്, കാരണം പാസ്റ്റർമാരും എല്ലാവരും പറയും സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. അത് നെഗറ്റീവ്. ഇനി ഒരു പോസിറ്റീവ് കാര്യം പറയുന്നുണ്ട്, അതെന്താ? തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. അപ്പം നമ്മൾ സഭയെ പോയതുകൊണ്ട് മാത്രം കാര്യമായില്ല, സഭായോഗങ്ങൾ മുടക്കരുത്, കൊള്ളാം, നല്ല കാര്യമാണ്. മുടങ്ങാതെ പോകുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങൾ എന്നോട് ഉത്തരം പറയണ്ട. എന്തിനുവേണ്ടി ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മതി. തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് പലരും ഇതിനല്ല പോകുന്നത്. പക്ഷെ പോകേണ്ടത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിക്കുവാൻ, അതിന് അന്യോന്യം സൂക്ഷിക്കണം. അപ്പൊ ആരെങ്കിലും സ്നേഹമില്ലാതെ പെരുമാറുകയാണെങ്കിൽ, ആരെങ്കിലും ഉത്സാഹം ഇല്ലാത്തവരായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കവരെ എന്ത് ചെയ്യാൻ പറ്റും? അഡ്മോണിഷ്, ഗുണദോഷിക്കണം, അവരെ നമ്മൾ ഉത്തേജിപ്പിക്കണം, അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ. കാരണം എല്ലാവരും ചിലപ്പോൾ ചെന്ന് പാസ്വേഡ് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു നിൽക്കുകയല്ല, അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കുശു കുശുക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു മെമ്പർക്കും എന്ത് ചെയ്യാൻ പറ്റും? അന്യോന്യം പ്രബോധിപ്പിക്കണം. ഇത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. നാം തമ്മിൽ അവയവങ്ങളാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ മിക്കവാറും എല്ലാ ലേഖനങ്ങളിലും നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത്ര അധികം പ്രാധാന്യം പുതിയ നിയമത്തിൽ ഈ കാര്യത്തിന് കൊടുത്തിട്ടുണ്ടെന്നുള്ളതൊന്ന് ഗ്രഹിക്കാൻ വേണ്ടിയാണ്. എഫേസ്യർ എഴുതിയ ലേഖനം 5:18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു. നമ്മൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. തമ്മിൽ സംസാരിക്കാതെ ഒരു ദിവസം പിരിഞ്ഞു പോയാൽ വലിയ വിഷമമാണ്. പക്ഷെ എന്താ സംസാരിച്ചത്? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും സ്പീക്കിംഗ് ടു വൺ അനദർ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം അല്ലേ? നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട്, ഒരാളെ കൈ കൊടുക്കാൻ പറ്റിയില്ല, ഒരാളോട് മിണ്ടാൻ പറ്റിയില്ല, അതിനൊരു സങ്കടമൊക്കെ ഇത് കഴിഞ്ഞ് പ്രകടിപ്പിക്കാറുണ്ട്. അതെന്ത് കരുതിന്? ഹലോ, പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. തമ്മിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആത്മീയമായിട്ട് ആളെ പ്രബോധിപ്പിക്കുന്ന തരത്തിൽ. ഒരാളിപ്പോൾ ഡള്ളായിട്ട് കണ്ടെങ്കിൽ തീർച്ചയായിട്ടും, ഞാൻ കഴിഞ്ഞ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, കഴിഞ്ഞ ഞായറാഴ്ച അതിന് മുമ്പൊരു ദിവസം സഭയിലിരുന്ന ഒരാളുടെ മുഖം വാടിയിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് സഹോദര
നിങ്ങളുടെ മുഖം രണ്ടു ദിവസം പറഞ്ഞു ആ സാറെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് മുഖം മനസ്സിൻ്റെ കണ്ണാടിയല്ലേ, മുഖത്തോട്ട് നോക്കിയാൽ അറിയാമല്ലോ ഉണ്ട് എൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. സി അപ്പോൾ അത് നമുക്ക് അങ്ങനെ ആളുകളെ അതൊരു പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമല്ലേ ഈ പറയുന്നത്. ആളെ വ്യക്തിപരമായിട്ട് കണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ചില വശങ്ങൾ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ കുറച്ച് സമയം സംസാരിക്കാനും പ്രാർത്ഥിക്കാനും പങ്കുവെക്കാനൊക്കെ അവസരം ഉണ്ടായി. തമ്മിൽ സംസാരിച്ചും നമുക്ക് സംസാരിക്കാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ തമ്മിൽ സംസാരിക്കുക എന്ന് പറഞ്ഞത് എന്താ ഉദ്ദേശിച്ചത്? വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അപ്പോൾ പറയുന്നതിനൊന്നും ഒരു അർത്ഥമില്ല, ഉണ്ടോ? എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി തമ്മിൽ സംസാരിക്കണം. സ്പീക്കിംഗ് ടു വൺ അനദർ. കൊലോസ്യ ലേഖനം 3:15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കൊലോഷ്യൻസ് 3:15-16, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനാലല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിക്കുവിൻ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും. തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും. പഠിപ്പിക്കുന്ന ഉത്തരവാദിത്വം എല്ലാം പാസ്റ്ററുടെയാണ്, അത് അദ്ദേഹം ചെയ്യട്ടെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ പഠിപ്പിക്കണം? തമ്മിൽ പഠിപ്പിക്കണം. വൺ പേഴ്സൺ ക്യാൻ ടീച്ച് ദി അതർ പേഴ്സൺ. തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും. ഞാൻ കോളേജിലൊരു അധ്യാപകനായിരുന്നു. അപ്പോൾ ചില സമയത്ത് നമ്മൾ ബോർഡിലേക്ക് എഴുതാൻ തിരിയുമ്പം പിള്ളേരെന്ത് ചെയ്യും? അവരങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയും. അപ്പോൾ ആദ്യ കാലത്തൊക്കെ നമുക്ക് തോന്നും ഇവർ നമ്മളെ കളിയാക്കുകയാണ്, ഇൻസൾട്ട് ചെയ്യുകയാണ്, അവർ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷെ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. നമ്മളിപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പിള്ളേരെ വിളിച്ച് സ്നേഹത്തിൽ ചോദിക്കുകയാണെങ്കിൽ അവർ സാറ് പറഞ്ഞൊന്നും മനസ്സിലായില്ല, ഞങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, സാറ് എഴുതിയതും ക്ലിയറായില്ല. കാരണം ഓരോരുത്തരുടെ എഴുത്തും പെട്ടെന്ന് നമ്മൾ ബോർഡിലേക്ക് എഴുതുമ്പോൾ ഒക്കെ ചിലപ്പോൾ അത്ര അച്ചട്ട അക്ഷരങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. എഴുതുന്നു, ലെക്ചർ ചെയ്യുന്നു, അപ്പോൾ അതെന്താ സാർ എഴുതിയെന്നായിരിക്കും ചിലപ്പോൾ ചോദിച്ചത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിവരം വെക്കുമ്പം പ്രശ്നമില്ലാതെ പിള്ളേരെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുകൊണ്ട് തമ്മിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർ പിള്ളേരെ ഇടയ്ക്ക് എന്ത് ചെയ്യും? അവർ കമ്പൈൻ സ്റ്റഡി എന്നും പറഞ്ഞു കൂടും. അപ്പോൾ സാറ് പഠിപ്പിച്ചതല്ലായിരുന്നോ, പിന്നെ ഇപ്പം എന്തിനാ കമ്പൈൻ സ്റ്റഡി വെച്ചത്? അവർ തന്നെ ഒന്ന് പഠിക്കുമ്പോൾ അവർക്കൊരു സഭയിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? കമ്പൈൻ സ്റ്റഡി വല്ലതും ഉണ്ടോ? ഒരു സ്റ്റഡി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കമ്പൈൻഡും ഇല്ല, സ്റ്റഡിയും ഇല്ല. പാസ്റ്ററുടെ ഒരു പ്രസംഗം കേട്ട് എല്ലാവരും പ്രൈസ് ദി ലോർഡ് ഒക്കെ പറഞ്ഞ് സ്ഥലം വിട്ടു. ഇത് തീർന്നേ കൊള്ളായിരുന്നു. അങ്ങനെയല്ല ഒരു നല്ല സഭ, അപ്ലോഡബിൾ ചർച്ച്, ദൈവം അഭിനന്ദിക്കുന്ന സഭയെന്ന് പറയുന്നത് തമ്മിൽ. വി വിൽ ടീച്ച് മ്യൂച്വലി, ടീച്ചിങ് വൺ അനദർ. ആൻഡ് ബുദ്ധി ഉപദേശിക്കുക എന്നുള്ളതിന് ഉപയോഗിക്കുന്ന പദമാണ് അഡ്മോണിഷിങ്. ഇംഗ്ലീഷിൽ അങ്ങനെ അഡ്മോണിഷിങ് വൺ അനദർ, ഗുണദോഷിക്കുക, ബുദ്ധി ഉപദേശിക്കുക. ബുദ്ധിശൂന്യമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധി പറഞ്ഞു കൊടുക്കണം. പൗലോസ് അങ്ങനെ പറയുന്നുണ്ടല്ലോ എഫേസൊസിലെ മൂപ്പന്മാരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരെ ബുദ്ധി ഉപദേശിച്ചു തന്നു, കണ്ണുനീർ വാർത്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ദൈവത്തിൻ്റെ ആലോചന ബുദ്ധിയായിട്ട് ഉപദേശിച്ചു തന്നു. അവസാനം എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ എല്ലാം. അപ്പോൾ അത് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ മോശമാണ്. സോ ഇറ്റ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എവറി മെമ്പർ ഓഫ് ദ ചർച്ച് ടു ടീച്ച് വൺ അനദർ. നാം അങ്ങോട്ടും ഇങ്ങോട്ടും ടീച്ച് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധി ഉപദേശിക്കണം. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദി ഫങ്ഷണൽ ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് മെമ്പർ ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ എല്ലാ അവയവങ്ങൾക്കും എല്ലാ അംഗങ്ങൾക്കും ഒരു പ്രവർത്തന പ്രാധാന്യമുണ്ട്. എല്ലാ അവയവങ്ങൾക്കും പ്രാധാന്യമുണ്ട്, അതെല്ലാം പ്രവർത്തിക്കണം. അതുകൊണ്ട് നിങ്ങൾ പുതിയ നിയമം വായിക്കുകയാണെങ്കിൽ, ലേഖനങ്ങൾ വായിക്കുകയാണെങ്കിൽ, അന്യോന്യം തമ്മിൽ തമ്മിൽ ഒരുവനോടൊരുവൻ ഈ പ്രയോഗം ഇഷ്ടം പോലെ കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്? അന്യോന്യം, തമ്മിൽ തമ്മിൽ, ഒരുവനോട് ഒരുവൻ. ഇത് എല്ലാ ലേഖനങ്ങളിലും തന്നെ ഉണ്ട്. ഞാൻ കുറേ വാക്യങ്ങൾ അങ്ങ് വായിപ്പിക്കാൻ പോവുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത്രയും വാക്യങ്ങൾ ഉണ്ടെന്നെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ബോധ്യം വരാനായിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമുള്ളൊരു കാര്യമാണ്. അതിനർത്ഥം നമ്മളുടെ തിങ്കിങ് ഒക്കെ ശരിയാണ്. ഒരാൾ തെറ്റായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നു, അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു, അവനെ നേർവഴിക്കാക്കാൻ പറ്റുന്നു. ഇത് എല്ലാ സഭാമക്കളും ചെയ്യുകയാണെങ്കിൽ സഭയിൽ ഐക്യതയും സ്നേഹവും സഭയിൽ ആത്മീയ ജീവൻ്റെ വർധനവും ഉണ്ടാകും. ഞാൻ നേരത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ എഫേസ്യ ലേഖനം 4:25 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നാം തമ്മിൽ അവയവങ്ങളാണ്. ആകയാൽ ബോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ തൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കുവിൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. ഞാൻ മറ്റേത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സുഖമാണോ
കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നത് ബോഷ്കാന്നായി പറഞ്ഞത്. അത് മാത്രമല്ല പ്രധാനപ്പെട്ട നുണയാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, പക്ഷെ അതല്ല സംസാരിക്കേണ്ടത്. അതിപ്പം ഏതായാലും കണ്ടു, നമ്മൾ പല കാര്യങ്ങൾ ഹലോ പ്രൈസ്റ്റലോടും കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ എന്നും സുഖമാണോ എന്നും എന്താ ജലദോഷമാണെന്ന് കേട്ടല്ലോ ഇങ്ങനെയൊക്കെ വേണേൽ നമുക്ക് സംസാരിക്കാം. പക്ഷെ അതാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം അല്ല. വി മസ്റ്റ് ബി കൺസേൺഡ് അബൌട്ട് ദി അതർ പേഴ്സൺ, നാം തമ്മിൽ. അതുകൊണ്ട് യു മസ്റ്റ് കമ്മിറ്റ് യുവർ സെൽഫ് ടു ദി അതർ പേഴ്സൺ. നാം മറ്റേയാളോടൊരു പ്രതിബദ്ധത വേണം, വേണ്ടേ? കൈക്ക് കാലിനോടൊരു പ്രതിബദ്ധത വേണം, കണ്ണിന് കാലിനോടൊരു പ്രതിബദ്ധത. എല്ലാ അവയവങ്ങളും തമ്മിൽ അങ്ങനെ ഒരു പ്രതിബദ്ധതയില്ലേ? അല്ലെ, സഭയുടെ ശരീരത്തിനുണ്ടോന്നേ ചോദിക്കുന്നത്? ഉണ്ടോ? ഇനി ഇത് സഭ അങ്ങനെയാണ്, ഇനി സഭയിലുണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സഭയിൽ ഇത് ഉണ്ടായിരിക്കേണ്ടതാണ്. ഞാൻ വാക്യങ്ങൾ വായിപ്പിക്കാം. വി ബിഗിൻ വിത്ത് റോമൻസ്, റോമലേഖനം 12:10. റോമലേഖനം 12:10. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പുണ്ട്, തമ്മിൽ സ്ഥായിപ്പുണ്ട്. കണ്ടോ, ബി കൈൻഡ്ലി അഫെക്ഷനേറ്റ് വൺ ടു അനദർ വിത്ത് ബ്രദർലി ലവ്. വൺ ടു അനദർ, തമ്മിൽ സ്ഥായിപ്പുണ്ട്. സഹോദര പ്രീതി ഒരാളെല്ലാവരോടും കാണിക്കട്ടെന്നല്ല, എല്ലാവരും അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവോൾവ് ആകണം. അതുപോലെ തന്നെ 10-ാം വാക്യത്തിൽ വീണ്ടും ഉണ്ടല്ലോ, ബഹുമാനിക്കുന്നതിൽ, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുക. ഇൻ ഓണർ പ്രിഫറിങ് വൺ അനദർ, വൺ അനദർ, അന്യോന്യം. റോമലേഖനം 12:10 രണ്ട് കാര്യങ്ങൾ ഞാൻ കാണിച്ചു. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായിപ്പുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം. അതുകൊണ്ട് അപ്പോൾ രണ്ട് പ്രയോഗങ്ങൾ ഒരേ വാക്യത്തിൽ തന്നെ വരികയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം. 13:8. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ, അന്യോന്യം സ്നേഹിക്കണം, ലവ് വൺ അനദർ. ഒരാളെ മാത്രം സ്നേഹിച്ചാൽ പോരാ, ഒരാളെ മാത്രം സ്നേഹിച്ചാൽ പോരാ? ഒരാളോട് സ്നേഹം കൂടുതൽ കൊടുക്കാൻ പാടില്ല, ഒരാൾക്ക് സ്നേഹം കുറഞ്ഞു പോകാൻ പാടില്ല. എങ്ങനെ കൊടുക്കണം? അന്യോന്യം സ്നേഹിക്കണം. എനിക്ക് തോന്നുന്നത് ഇതാണ് അപ്പളോട് കിട്ടാത്തെന്ന് തോന്നുന്നല്ലേ. നമുക്ക് ഇഷ്ടമുള്ളവരോട് ഇഷ്ടമാണ്, ഇഷ്ടമില്ലാത്തവരോട് അങ്ങനെയല്ല. ലവ് വൺ അനദർ, എല്ലാവരെയും സ്നേഹിക്കണം. 14:19. നാം സമാധാനത്തിനും, ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർദ്ധനയ്ക്കുമുള്ളതിന് ശ്രമിച്ചു കൊള്ളുക. നമ്മൾ എന്തിനാണ് ശ്രമിക്കേണ്ടത്? അന്യോന്യം ആത്മീയ വർദ്ധന. മേക്ക് പീസ് വൺ അനദർ ആൻഡ് വൺ എഡിഫൈ അനദർ. അന്യോന്യം സമാധാനം ഉണ്ടാക്കണം, അന്യോന്യം ആത്മീയ വർദ്ധനയും വരുത്തണം. ഒരിക്കലും സമാധാനം കളയരുത് സഭയുടെ. അന്യോന്യം സമാധാനം ഉണ്ടാക്കണം, അന്യോന്യം ആത്മീയ വർധന ഉണ്ടാക്കണം. 15:7. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിൽ, മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുക. അന്യോന്യം കൈക്കൊള്ളണം. ഇത് നമ്മൾ പ്രത്യേകം പഠിച്ചതാണ് ഇവിടെ, എങ്കിലും ഞാൻ ആ വാക്യം വായിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. റിസീവ് വൺ അനദർ. ചിലർക്ക് ചിലരെ ഇഷ്ടമല്ല, ചിലർക്ക് ചിലരെ കാണാൻ പറ്റുകയില്ല, അങ്ങനെ പാടില്ല. അന്യോന്യം, കാരണം അവിടുത്തെ പറയുന്നുണ്ട് ദൈവം കൈക്കൊണ്ടവനെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൈക്കൊള്ളാൻ കഴിയുക? നിങ്ങളെ ദൈവം കൈക്കൊണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും മറ്റുള്ളവരെ കൈക്കൊള്ളാൻ കഴിയണം. അന്യോന്യം കൈക്കൊള്ളുവീൻ. പിന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വാക്യമാണ് 15:14. അന്യോന്യം പ്രബോധിപ്പാൻ പ്രാപ്തർ. അന്യോന്യം പ്രബോധിപ്പിക്കുവാനും, സഹോദരന്മാരെ നിങ്ങൾ തന്നെ ദയാപൂർണരും സകല ജ്ഞാനവും നിറഞ്ഞവരും അന്യോന്യം പ്രബോധിപ്പിക്കുവാൻ പ്രാപ്തരുമാകുന്നു എന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് ഉറച്ചിരിക്കുന്നു. അന്യോന്യം പ്രബോധിപ്പിക്കണം. 16:6. നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്കും വന്ദനം ചൊല്ലുവിൻ. ഗ്രീറ്റ് വൺ അനദർ. ഇപ്പോൾ പ്രൈസ്റ്റലോട് പറഞ്ഞാലും കുഴപ്പമില്ല, ഗ്രീറ്റ് വൺ അനദർ. പക്ഷെ അത് മാത്രമായിട്ട് നിന്ന് പോകരുതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. അപ്പോൾ ഈ റോമലേഖനത്തിൽ തന്നെ നോക്കി എത്ര പ്രാവശ്യം പറഞ്ഞതെന്ന് നോക്കി ഇല്ലേ, കണ്ടില്ലേ? തമ്മിൽ സ്ഥായിപ്പുണ്ട്, അന്യോന്യം മുന്നിട്ട് കൊള്ളുവീൻ, അന്യോന്യം സ്നേഹിക്കണം, അന്യോന്യം ആത്മീയ വർധന വരുത്തണം, അന്യോന്യം കൈക്കൊള്ളണം, അന്യോന്യം പ്രബോധിപ്പിക്കണം, അന്യോന്യം വന്ദനം ചെയ്യണം. ഇത്രയധികം പ്രാവശ്യമാണ് റോമലേഖനത്തിൽ ഈ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. നമുക്ക് കൊരിന്ത്യ ലേഖനം നോക്കാം. 12:25. 1 കൊരിന്ത്യ ലേഖനം. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി, അന്യോന്യം ഒരുപോലെ കരുതണം. ദ സെയിം കെയർ വൺ ഫോർ ദി അതർ. എല്ലാവരെയും ഒരുപോലെ കരുതണം. അത് കൂടിയും കുറഞ്ഞും പോകാൻ പാടില്ല, എല്ലാവരെയും ഒരുപോലെ കരുതണം. ഗലാത്യലേഖനം 5:13. ഇത്രയും പ്രാവശ്യം എല്ലാ ലേഖനങ്ങളിലും പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇതൊരു പ്രധാനപ്പെട്ട മാർക്കായിട്ട് ഞാൻ എടുത്തു പറയുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു.
ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിക്കുവിൻ. ബൈ ലവ് സേവ് വൺ അനദർ. സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ. സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം അങ്ങോട്ടും ഇങ്ങോട്ടും ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കണം, അന്യോന്യം സേവിക്കണം. ആറാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം ഗലാത്യ ലേഖനം, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവിൻ. ഞാൻ പറഞ്ഞല്ലോ, അന്യോന്യം എന്നുള്ളതിന് പകരം വെക്കുന്ന ഒരു പദമാണ് തമ്മിൽ തമ്മിൽ. ഒരാളുടെ ഭാരം മറ്റാളുടെയും ഭാരമായിട്ട് മാറണം. തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമക്കണം. ബെയർ ഈ വൺ അനദേഴ്സ് ബേർഡൻ ആൻഡ് സോ ഫുൾഫിൽ ദ ലോ. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കണം. അന്യോന്യം ഭാരങ്ങൾ വഹിക്കണം. എഫ് എസ് ലേഖനം നാലാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം, എഫ് എസ് ലേഖനം, വഴക്കുണ്ടായാൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ് അവിടെ പറയുന്നത്. സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കണം. ഇടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കുകയല്ല, അന്യോന്യം അത് പൊറുത്ത് കളയണം, ക്ഷമിച്ച് കളയണം. 4:32 ഈ വാക്യങ്ങൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് ഇടയ്ക്കൊന്ന് വായിച്ച് എടുത്താൽ മതി. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി. തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി, മനസ്സിലായോ? ഫോർഗിവിങ് വൺ അനദർ, ബി കൈൻഡ് ടു വൺ അനദർ, ടു ടെൻഡർ ഹാർട്ടഡ് വൺ ടു അനദർ. അപ്പോൾ നമ്മൾ മനസ്സ് അലിവുള്ളവരായിരിക്കണം, ദയയുള്ളവരായിരിക്കണം. ഇതെങ്ങനെ? ടു വൺ അനദർ, അന്യോന്യം, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചതുപോലെ നാമും ദയയും മനസ്സലിവും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണം. 5:21 അഞ്ചാം അധ്യായത്തിൻ്റെ 21 ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. ഒരു സഭയായതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരും മിടുക്കന്മാരാണ്, ആരും മോശക്കാരല്ല. പക്ഷേ എന്ത് വേണം? അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. ഒരാൾക്ക് കീഴ്പ്പെട്ടിരിക്കണം. കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളത് ഭാര്യമാർക്ക് മാത്രമുള്ളതല്ല എന്ന് പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു. എല്ലാവരും കീഴ്പ്പെടുക എന്ന് പറഞ്ഞ ഉടനെ സഹോദരിമാരിക്കുന്ന ഭാഗത്തേക്ക് നോക്കും. അല്ല, ഇവിടെ പറഞ്ഞത് സഹോദരിമാർ കീഴ്പ്പെട്ട എന്നല്ല പറഞ്ഞത്. എങ്ങനെ പറഞ്ഞത്? ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിധേയത്വം ഉള്ളവർ ആയിരിക്കണം. ഫിലിപ്പിയ ലേഖനം 2:3 താഴ്മയോടെ, ശണ്ഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ, ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് കരുതുന്നതിന് പകരം എന്ത് ചെയ്യണം? മറ്റുള്ളവൻ എന്നേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് കരുതാനായിട്ട്. പക്ഷെ ഭയങ്കര വിഷമം കേട്ടോ, പലരും ധരിക്കുന്നത് എന്നെ പോലെ ഒരുത്തൻ ഇല്ല, ഞാനാണ് എല്ലാം അറിയാവുന്നവൻ. അത് ഭയങ്കര അപകടമാണ്. അങ്ങനല്ല, തന്നേക്കാൾ മറ്റുള്ളവൻ ശ്രേഷ്ഠനെന്ന് എണ്ണണം. നമുക്ക് വീണ്ടും ഫിലിപ്പി ലേഖനം കഴിഞ്ഞ കൊലോസി ലേഖനം 3:16 വാക്യം നേരത്തെ വായിച്ചതാണ്. തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും. 1 ലേഖനം 5:11 വാക്യം വായിക്കുമ്പോൾ, അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും. 1 ലേഖനം 5:11. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. 13 വാക്യം, അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു, തമ്മിൽ സമാധാനമായിരിക്കുവിൻ. അപ്പൊ തമ്മിൽ സമാധാനമായിട്ടിരിക്കണം, അന്യോന്യം പ്രബോധിപ്പിക്കണം, തമ്മിൽ ആത്മീയ വർധന വരുത്തണം. ഏത് സഭയ്ക്കാ പൗലോസ് ഇത് എഴുതാത്തത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? എല്ലാ സഭകളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് സഭാംഗങ്ങൾ തമ്മിൽ ഈ തരത്തിലുള്ള ഒരു തിക് റിലേഷൻഷിപ്പ്. 1 Thessalonians 4:18 ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവിൻ, ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കണം. ആശ്വാസം വേണ്ടവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കൊടുക്കാനായിട്ട് കഴിയണം. യാക്കോബിൻ്റെ ലേഖനം 5:16, ഇനി പാപമോ തെറ്റോ ഒക്കെ ചെയ്താൽ എന്ത് ചെയ്യണം? തമ്മിൽ പാപങ്ങളെ ഏറ്റു, എന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ. തമ്മിൽ പ്രാർത്ഥിക്കുന്ന വരട്ടെ, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്ത് വേണമെന്നാണ് പറഞ്ഞത്? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, യാക്കോബ് എന്ന് കേട്ടാലേ പ്രാർത്ഥിക്കണോ എന്നുള്ളൊരു വ്യഗ്രത. പക്ഷേ യാക്കോബ് എന്താ പറഞ്ഞത്? 5:16, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, തെറ്റുപറ്റിപ്പോയെങ്കിൽ അത് ഏറ്റ് പറയണം. തമ്മിൽ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. തെറ്റാർക്കും പറ്റാം, തെറ്റുപറ്റിപ്പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഏറ്റ് പറഞ്ഞ്. പത്രോസിൻ്റെ 1 ലേഖനം 4:9
പിറുവിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കുവിൻ. നമ്മുടെ വീട്ടിലെ ബന്ധുക്കളും ദൂരെയുള്ളവരും മാത്രമല്ല, സഭയിലുള്ള ഒരാളെ വിളിച്ചും എന്ത് കൊടുക്കാം, ഭക്ഷണമൊക്കെ കൊടുക്കാമെന്ന് കുഴപ്പമൊന്നുമില്ല. തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അതിഥി സൽക്കാരം വിത്തൗട്ട് ഗ്രഡ്ജിങ്. ഇത് സാറ് പറഞ്ഞതുകൊണ്ട് എന്നുള്ളതിലല്ല, വിത്തൗട്ട് എനി ഗ്രഡ്ജ്, പിറുവിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കണം. ഒന്ന് യോഹന്നാൻ 1:7 ഏഴാം വാക്യം, ഇങ്ങനെ നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ തമ്മിൽ കൂട്ടായ്മയുണ്ട്, നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മുമ്പോട്ട് വായിച്ചു പോയാൽ, ഇനി മുമ്പോട്ട് വായിക്കാൻ രണ്ട് ചെറിയ പുസ്തകങ്ങളും കൂടിയേ ഉള്ളൂ. ഞാനിപ്പോൾ റോമാലേഖനം മുതൽ 1 യോഹന്നാൻ വരെ കൊണ്ടുവന്നു അല്ലേ. ഇനി 2 യോഹന്നാൻ രണ്ട് ലേഖനങ്ങൾ വായിച്ചാലും അതിഥി സൽക്കാരം ആചരിക്കുന്നതിനെക്കുറിച്ചും വീട്ടിൽ ആളുകളെ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. യൂദായുടെ ലേഖനം കഴിഞ്ഞാൽ വെളിപ്പാടായി. ഈ പുസ്തകങ്ങളിലെല്ലാം നമ്മളോട് ആത്മാവ് പറയുന്നൊരു കാര്യം എന്താണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ ആവശ്യമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധി ഉപദേശിക്കണം. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഇതാണോ ദൈവം അഭിനന്ദിക്കുന്ന സഭയെക്കുറിച്ച് സാറ് പറയാൻ പോയെന്ന് ചോദിച്ചാൽ ഇതാ പറയാം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയാപൂർണരും ജ്ഞാനം നിറഞ്ഞവരും ആയിരിക്കണം. നിങ്ങൾ നന്മയാൽ നിറഞ്ഞവരും ജ്ഞാനത്താൽ നിറഞ്ഞവരുമാണെന്നുണ്ടെങ്കിൽ നാം അങ്ങോട്ടും ഇങ്ങോട്ടും എൻകറേജ് ചെയ്യുന്നവരായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്മോണിഷ് ചെയ്യുന്നവരായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യണമെന്ന് പറയുന്നത്? ദൈവം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ക്യാരക്ടറാണ്. ഇപ്പം നമ്മളൊക്കെ നേരെ നടക്കുന്നു എന്ന് കരുതുന്നവർ എന്തുകൊണ്ടാണ്? ഒരാൾ സാറ് പഠിപ്പിച്ചതുകൊണ്ട് മാത്രമൊന്നുമല്ല, ദൈവം നമ്മളെ ഉപദേശിച്ച ദൈവത്തിൻ്റെ ആത്മാവെന്നുള്ള സത്യങ്ങളിലേക്ക് നമ്മളെ വഴി. ഞാനൊരു വാക്യം വായിപ്പിക്കാം, 94:13 12-13 വാക്യങ്ങൾ. ഇംഗ്ലീഷ് വായിക്കുന്ന ആളുകൾക്ക് 12, മലയാളം വായിക്കുന്നവർക്ക് 13. നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായ പ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നീ ഉപദേശിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ ദൈവം ഉപദേശിക്കുന്നുണ്ടല്ലോ, നീ ഉപദേശിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അനുസരിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് വിനത കാര്യമാണ്. പക്ഷെ ദൈവം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവം പറയാനുണ്ട്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു. അപ്പൊ ഗോഡ് ഈസ് ടീച്ചിങ്. ദൈവം ആളുകളെ ഇങ്ങനെ നല്ല വഴിക്ക് ഉപദേശിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കും എന്ത് ചെയ്യാം? നമ്മൾ പലപ്പോഴും ഉപദേശിക്കാൻ പോവാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങളാരും എൻ്റെ കൂടെ ഇല്ലെന്ന് എനിക്ക് പിടികിട്ടുന്നുണ്ട്. എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്? ഉള്ള സ്നേഹമൊക്കെ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ആരോടും ഒന്നും ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്നുള്ള ഭാവത്തിൽ അങ്ങനെ സഭയിൽ പറഞ്ഞിട്ടില്ല. നാം സ്നേഹത്തിൽ സത്യം സംസാരിക്കണം, അന്യോന്യം പ്രബോധിപ്പിക്കണം, അന്യോന്യം പഠിപ്പിക്കണം. ബിക്കോസ് ദൈവം ഉപദേശിക്കുന്ന ആളാണ്. നീ ഉപദേശിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവം ആരെയെങ്കിലും ഉപദേശിച്ചതായിട്ട് ഇങ്ങനെ ജനറൽ വാക്യങ്ങളല്ലാതെ നിങ്ങൾക്കൊരു വാക്യം വേണമെങ്കിൽ എബ്രായ ലേഖനം 8:5 വായിക്കുകയാണെങ്കിൽ മോശയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. മലയാളം ബൈബിളിൽ അവനോട് അരുളി ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അരുളി ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു അകലം വരും, അപ്പോൾ പിന്നെ നമ്മളതങ്ങ് ശ്രദ്ധിക്കാറില്ല. ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ മോസസ് വാസ് അഡ്മോണിഷ്ഡ് ഓഫ് ഗോഡ് എന്ന് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ വായിക്കാം. കൂടാരം തീർക്കുവാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലതും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തു. എന്നുള്ളത് ഇംഗ്ലീഷിൽ നിങ്ങൾ വായിച്ചാൽ മോസസ് വാസ് അഡ്മോണിഷ്ഡ് ഓഫ് ഗോഡ്. ദൈവം അവന് ബുദ്ധി ഉപദേശിച്ചെന്ന് ഗുണദോഷം കൊടുത്തെന്ന്, ഞാൻ നിനക്ക് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്, അതനുസരിച്ച് മാത്രമേ നീ കാര്യങ്ങൾ ചെയ്യാവൂ എന്ന് ദൈവം അവനെ എന്ത് ചെയ്തു? ഗുണദോഷിച്ചു, അവനെ അനുശാസിച്ചു, അവനെ എൻകറേജ് ചെയ്തു. നേരത്തെ ഡിസൈനും പ്ലാനും ഒക്കെ കൊടുത്തെല്ലാം ദൈവം സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ എങ്ങാനും അത് വിട്ട് മാറി സ്വന്തം തന്നെ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കൊണ്ടാണ് ദൈവം അവനെ പ്രത്യേകം ഗുണദേശിച്ചിട്ട് പറഞ്ഞു, ഞാൻ പർവ്വതത്തിൽ നിന്ന് കാണിച്ചെന്ന മാതൃകപ്രകാരം തന്നെ ചെയ്യാൻ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുമ്പോൾ ഈ പാറ്റേൺ കൊള്ളാം. കാരണം സഭയിൽ കേട്ട ആലോചനകൾ അനുസരിച്ച്, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആലോചനകൾ അനുസരിച്ച് വേണം സഹോദര സംസാരിക്കാൻ പെരുമാറാൻ എന്നൊക്കെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദോഷിക്കാം, ഒരു വ്യത്യാസം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക കേട്ടോ. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? അന്യോന്യം പ്രബോധിപ്പിക്കണം. അല്ല, വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 7 സഭകൾക്ക് ദൂതുകൾ എഴുതിയിട്ടുണ്ട്. ഈ ചില സഭകളോടൊക്കെ അല്ല, പല സഭകളോടും കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു വാക്യം മാത്രം വായിപ്പിക്കാം, 3:18.
വെളിപ്പാട് 3:18. നീ സമ്പന്നൻ ആകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാത്ത വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അവസാനത്തെ ഭാഗം ഞാൻ നിന്നോ, അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ബുദ്ധി ഉപദേശിക്കുന്നുണ്ട്. ദൈവത്തിന് വേണേൽ കണ്ണടച്ചിരുന്നിട്ടാ എങ്ങനെയും ജീവിക്കട്ടെ, എങ്ങി വരുമ്പം പണി കൊടുക്കാം എന്ന് വിചാരിച്ചാൽ പോരായിരുന്നു. ദൈവം ന്യായാധിപതിയായിട്ടിരിക്കുകയാണ്, എല്ലാവരും അവിടെ ചെല്ലേണ്ടി വരും. ഇതൊക്കെ ദൈവം നേരത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ജീവിക്കാത്തവർക്കൊക്കെ ദൈവം എന്ത് കൊടുത്താൽ മതി? പണിഷ്മെൻറ്റ് കൊടുത്താൽ മതി. നന്നായിട്ട് ജീവിച്ചവർക്ക് സമ്മാനം കൊടുത്താൽ മതി. പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സമ്മാനം കിട്ടണം അല്ലേ. ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണം. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? ഇടയ്ക്കിടയ്ക്ക് മനുഷ്യന് ബുദ്ധി ഉപദേശിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നീ ഉപദേശിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പേഴ്സണലായിട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഐ അഡ്മോണിഷ് യു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ദൈവം അങ്ങനെ നമുക്ക് ബുദ്ധി പറഞ്ഞു തന്ന് നമ്മളെ നടത്തുന്നുണ്ടെങ്കിൽ, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും എന്ന് ദൈവം നമ്മോട് പറയുന്നുണ്ടെങ്കിൽ, നമ്മളും എന്ത് ചെയ്യണം? അന്യോന്യം ഉപദേശിക്കണം, അന്യോന്യം ഗുണദോഷിക്കണം. കേട്ടോ കേട്ടില്ലോ എന്നുള്ളതല്ല, പിണക്കം ഉണ്ടായോ എന്നുള്ളതൊന്നുമല്ല, വചനം കൃത്യമായിട്ട് നമ്മളോട് പറയുകയാണ് നാം അന്യോന്യം. ഒന്നാമത്തെ മാർക്ക് തന്നെ നിങ്ങൾക്ക് അത്ര അപ്പീൽ ചെയ്തില്ല എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെ ഇരിപ്പ് കാണുമ്പം. പക്ഷേ ഇത് വളരെ കൃത്യമായിട്ട് വചനം പറയും. നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിക്കുവാൻ എന്ന് പ്രാപ്തരാകുമോ അന്നാണ് ആ സഭ ദൈവത്തിന് ഇഷ്ടമുള്ളൊരു സഭയായിട്ട് മാറുന്നത്. അപ്പോൾ നാം പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പാസ്റ്റർ ഒരു നല്ല പ്രഭാഷകനാണ്, നല്ലൊരു ബൈബിൾ അധ്യാപകനാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ ആരുടെ ഒരു ഉപദേശവും വേണ്ട. കാരണം ഞങ്ങളുടെ പാസ്റ്റർ ഇന്ന ആളാണ്, അതിൻ്റെ കീഴിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഏതിൻ്റെ കീഴിൽ നിന്നാലും പല സ്ഥലത്തും പലർക്കും, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. യാക്കോബുസലം പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ പാസ്റ്റർ അറിയാത്ത, പാസ്റ്റർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ സഭാംഗങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തി കൊടുക്കാനായിട്ട് സാധിക്കുമോ? ചെയ്യേണ്ടതാണോ? യെസ്. അത് നിങ്ങൾ ദയാപൂർണരും ജ്ഞാനം നിറഞ്ഞവരുമാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം അതാണ്. അതുകൊണ്ട് ദൈവം അഭിനന്ദിക്കുന്ന സഭയുടെ ഒന്നാമത്തെ ഒരു ചിത്രം ഇതാണ് എന്ന് റോമലേഖനത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമത്തെ പോയിൻറ്റ്, 16-ാം അധ്യായത്തിൻ്റെ റോമലേഖനം 16-ാം അധ്യായത്തിൻ്റെ 3 മുതൽ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ, 3 മുതൽ 16, 21 മുതൽ 24, എല്ലാ വാക്യങ്ങളും വായിക്കണമെന്നില്ല, ഒന്ന് വായിച്ച് തുടങ്ങിയാൽ മതി. ക്രിസ്തുയേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരനായ പ്രിസ്കയെയും അക്കില്ലാവെയും വന്ദനം ചെയ്യുവിൻ. അവർ എൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ വായിക്കുന്നത്. അവർ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാകുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അപ്രീഷിയേറ്റിംഗ് ദി സിൻസിയർ, ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷിക്കുന്ന ആളുകളെ അഭിനന്ദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷിക്കുന്നവരെ വിലമതിക്കണം, അംഗീകരിക്കണം, അഭിനന്ദിക്കണം. നമുക്ക് തെറ്റായ ചില ധാരണകളുണ്ട്, അങ്ങനെയൊക്കെ അഭിനന്ദിച്ചാൽ ആളങ്ങ് പൊങ്ങിപ്പോകും, മറ്റേ ആൾ അങ്ങനെയൊന്നുമല്ല. ഇവിടെ പൗലോസ് ചില ആളുകളുടെ പേരെടുത്ത് പറഞ്ഞിട്ട്, ഞാൻ വായന നിർത്താൻ പറഞ്ഞ ഞാൻ പറയുന്ന വാക്യങ്ങളൊന്ന് വായിച്ചാൽ, 4-ാം വാക്യം, അവർ എൻ്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തു. ഇതിപ്പോൾ പൗലോസ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളെങ്ങനെ അറിയുമായിരുന്നു? പൗലോസ് പറഞ്ഞതുകൊണ്ടല്ലേ അങ്ങനെ ചില ആളുകൾ ചെയ്തു എന്ന് മനസ്സിലാകുന്നത്. 6-ാം വാക്യം, നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയ നിങ്ങൾക്ക് വേണ്ടി വളരെ അധ്വാനിച്ചു. അതൊന്ന് എടുത്തു പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മറിയ അറിയാമോ എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന ആർക്കും മറിയ പരിചയമില്ല, എന്നെ കേൾക്കുന്ന ആർക്കും മറിയ പരിചയമില്ല. പക്ഷെ നമുക്ക് ഇത് വായിക്കുമ്പോൾ മറിയ തിരക്കിടില്ലായിരുന്നു കേട്ടോ. കാരണം മറിയ എന്ത് ചെയ്തു? വളരെ അധ്വാനിച്ചു. കൊള്ളാം. അത് ചരിത്രത്തിൻ്റെ അല്ല, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരപ്പെടുത്തിയിരിക്കുന്ന വചനത്തിൽ ഭാഗമായി പോയിരിക്കുകയാണ്. മറിയ വളരെ അധ്വാനിച്ചു. അത് എടുത്തു പറയുന്നതിൽ 7-ാം വാക്യം, കുറേ വാക്യങ്ങളുണ്ട്. എൻ്റെ ചാർച്ചക്കാരും സഹബദ്ധരുമായ സഹബദ്ധനായ എൻ്റെ കൂടെ ബന്ധനത്തിൽ കിടന്ന, 9 കൂട്ടുവേലക്കാരൻ കൂട്ടുവേലക്കാരനായ, 10 ക്രിസ്തുവിൽ സമ്മതനായ, അത് എടുത്തു പറയാണ് ക്രിസ്തുവിൽ സമ്മതൻ, 22 ഈ ലേഖനം എഴുതിയ, 23 സർവസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ്. അപ്പൊ എത്ര പേരുടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞേക്കുന്നത് നോക്കി, ഈ പേരൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്തു, ഇത് ചെയ്തു, ഇത് ചെയ്തു. അതിൻ്റെ അർത്ഥം പോൾ ഹാസ് നോട്ടഡ് ദാറ്റ് ആൻഡ് പോൾ അപ്രീഷിയേറ്റ്സ് ഇറ്റ് അല്ലെ. അവർ ചെയ്തതിനെയൊക്കെ പൗലോസ് ശ്രദ്ധിച്ചു, അതൊന്ന് എടുത്തു പറഞ്ഞ് അവരെ അഭിനന്ദിക്കുന്നു,
അവർക്കൊരു അംഗീകാരം കൊടുക്കുന്നു, അവരെ വിലമതിക്കുന്നു. ഇവരൊക്കെ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഈ വേല മുന്നോട്ട് പോയതെന്ന് അദ്ദേഹം ഓർക്കുകയാണ്. അപ്പോൾ നമ്മളും അങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം ബുദ്ധി ഉപദേശിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഈ കാര്യത്തിൽ ദൈവം നമ്മളെ അഭിനന്ദിക്കുന്നുണ്ടോ? നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ചില വാക്യങ്ങൾ വായിപ്പിക്കാം. ദൈവം ഇതൊക്കെ മറന്നു കളയുന്നുണ്ടോ, ദൈവം അഭിനന്ദിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ഓർക്കാനായിട്ട്. വാക്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എങ്കിലും ഈ വാക്യം ഈ കോണ്ടെക്സ്റ്റിലൊന്ന് വായിച്ച് കേൾക്കുന്നത് നല്ലതാണ്. എബ്രായ ലേഖനം 6:10. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. 6:10. എബ്രായലേഖനം 6:10. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. അപ്പം ദൈവം അതൊന്നും മറക്കുന്നില്ല, അതെല്ലാം ദൈവം ഓർത്തിരിക്കുന്നുണ്ട്. മലാഖി പ്രവചനം 3:16 വായിക്കുമ്പോൾ യഹോവ തൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. അപ്പം ദൈവം ഇത്രയൊക്കെ നമ്മുടെ കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമുക്കും ചെയ്താൽ കുഴപ്പമുണ്ടോ? ഇല്ല. അപ്രീസിയേഷൻ ഈസ് ആൻ ഇൻസെൻറ്റീവ്. നമ്മൾ ആളുകളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്കൊരു പ്രോത്സാഹനം, ഒരു പ്രേരണ, ഒരു ഉത്തേജനം ആണ്. വി ലൂസ് നത്തിങ് ബട്ട് ദേ ഗെയിൻ മച്ച്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പോകാനില്ല, കൊള്ളാം കേട്ടോ എന്നൊന്ന് പറഞ്ഞാൽ കേട്ടയാൾക്ക് നിങ്ങൾ ആരെ അഭിനന്ദിക്കാത്ത കാരണം കേട്ടയാൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പാടില്ലായിരിക്കും. കേട്ടയാൾക്ക് തീർച്ചയായിട്ടും ഒരു സന്തോഷം തോന്നും, അത് പാസ്റ്റർ ശ്രദ്ധിച്ചല്ലോ, അല്ലെങ്കിൽ സഹോദരന്മാരത് ശ്രദ്ധിച്ചല്ലോ, ദൈവം അത് ശ്രദ്ധിച്ചല്ലോ. ഇല്ല, ദൈവത്തിനടുക്ക് ചെല്ലുമ്പം നീ എന്നാ ചെയ്ത ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് എനിക്ക് ഓർമ്മയുണ്ടെന്ന് ദൈവം പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു സന്തോഷം വരികയല്ലേ. ആ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇല്ലേ? അല്ല, ഇനി അത്രയൊന്നും ഞാൻ കൊണ്ടുപോകേണ്ട കാര്യമില്ല. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഈ ലോക ശുശ്രൂഷ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പള്ളിയിൽ ഇരുന്നപ്പോൾ പലരും വന്ന് സ്തോത്ര കാഴ്ച ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഡിഡ് ഹി അപ്രീഷിയേറ്റ് എനിവൺ? യെസ്. ആരെങ്കിലും അഭിനന്ദിച്ചോ? ആ, അവരെല്ലാവരിലും അധികം ഇട്ടു എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ മനസ്സിൽ ഉണ്ടായ തണുപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവളെ എന്ത് അപകർഷതാബോധത്തോടായിരിക്കും വന്ന് ഈ പലരും സ്തോത്രാഴ്ച ഇടുന്ന പോലെ ഇങ്ങനെ പിടിച്ചായിരിക്കും ഇട്ടത്. ഇങ്ങനെ പിടിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇതാരും ഞാനിടുന്നത് 1 രൂപയുള്ളൂ അല്ലെ 5 രൂപയുള്ളൂ എന്നുള്ളത് ആരും, മറ്റേ 1 ലക്ഷം ഇട്ടയാൾ ഇങ്ങനെ ആയിരിക്കും ഇട്ടത്, മറ്റേ ആളിങ്ങനെ ആരും. പക്ഷേ അത് ആര് കണ്ടു? കർത്താവ് കണ്ടു. എന്നിട്ട് കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഈ വിധവ. അപ്പോൾ ആ സ്ത്രീയുടെ മനസ്സ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മനസ്സ് തണുത്ത് കാണുമോ? കഠിനന്മാരാന്ന് തോന്നുന്നു ആരും, ഒരു മനസ്സിനെന്തൊരു കുളിർമ ഉണ്ടായി കാണുമെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു റിക്വസ്റ്റൊക്കെ പറഞ്ഞു, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ ഒരു വാ. അപ്പോൾ കർത്താവ്, ഞാൻ ഇത്ര വലിയ സി അപ്രീഷിയേറ്റഡ്, ഇത്ര വലിയ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ കൂടി കണ്ടിട്ടില്ല. മാർത്തയും മറിയയും കൂടി ഒരു ദിവസം വഴക്ക് പിടിച്ചു. മറിയ വന്ന് കർത്താവിൻ്റെ കാൽപ്പാദത്തെങ്കിലിരിക്കുകയാണ്. മാർത്ത വന്ന് പൊട്ടിത്തെറിച്ച് വഴക്ക് പറയുമെന്ന് ചോദിച്ചു, എന്ത്, നീ പറയുന്നില്ലെങ്കിൽ ഞാനിപ്പോൾ പറയിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോഴും കർത്താവ് എന്ന് പറഞ്ഞു, മറിയയുടെ മനസ്സ് തണുത്ത് കാണുമോ എന്ന് ആലോചിച്ച് നോക്കി. മറിയൻ ടെൻഷൻ പിടിച്ച് കാണും, വിളിങ്ങ് പൊട്ടിത്തെറിച്ചപ്പോഴത്തേക്ക്. ഇനിയിപ്പോൾ കർത്താവും കൂടി പൊട്ടിത്തെറിച്ചാൽ എൻ്റെ കേസ്. ഷീ പ്ലീസ് തിങ്ക്. ആ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചുകൊണ്ട് വന്ന സ്ത്രീ, കർത്താവ് വളരെ കൂടുതലായിട്ട് അവസാനം ചോദിച്ചു, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലേ? ഞാനും ശിക്ഷ വിധിക്കുന്നില്ല. അവിടെ മനസ്സ് തണു പോക, ഇനിമേലാൽ പാപം ചെയ്യരുത്. പത്രോസ് ഒരു വെളിപ്പാട് കിട്ടി. അവിടനെ കർത്താവ് പറഞ്ഞു, ജഡരക്തങ്ങളല്ല, നീ ഭാഗ്യവാൻ, യു ആർ ബ്ലെസ്ഡ്, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത്. ഇങ്ങനെ ഞാൻ പറയാൻ തുടങ്ങിയാൽ എത്രയോ അപ്പോൾ കർത്താവിന് പറയാമെങ്കിൽ നിങ്ങൾക്കൊന്ന് പറയാമെന്നായി പറയണത്, നമുക്കൊന്ന് പറയാം, നന്നായിരുന്നു, തരക്കേടില്ലായിരുന്നു, കൊള്ളാം എന്നൊക്കെ ഒന്ന് പറയുന്നത് ഒരു ചിലവില്ലാത്ത കാര്യമാണ്. പക്ഷെ ആളുകൾക്കത് വലിയ പ്രോത്സാഹനത്തിന് കാരണം. അല്ല, ഇനി നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പം അവിടെ എന്താ പറയാൻ പോണത്? വെൽ ഡൺ, അങ്ങനെയല്ലേ പറയുന്നത്? നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അത്യല്പത്തിൽ. അപ്പോൾ നമ്മുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കി, ഒരു തണുപ്പുണ്ടാവുമോ?
തീർച്ചയായിട്ടും അല്ലേ, നന്ന് നീ ഒരു ചെറിയ കാര്യം ചെയ്തുള്ളൂ, പക്ഷേ ദാറ്റ് വാസ് വണ്ടർഫുൾ എന്ന് ദൈവം നമ്മളോട് പറയും. സ്വർഗത്തിലും കർത്താവ് അത് പറയാനായിട്ട് മടിക്കുന്നില്ലെങ്കിൽ, യു മസ്റ്റ് അപ്രീഷിയേറ്റ് യുവർ പാസ്റ്റർ, യു മസ്റ്റ് അപ്രീഷിയേറ്റ് ദ പ്രീച്ചർ, യു മസ്റ്റ് അപ്രീഷിയേറ്റ് പീപ്പിൾ ഹു ആർ പ്രേയിങ് ഫോർ യു, യു മസ്റ്റ് അപ്രീഷിയേറ്റ് ദി മ്യൂസിക് ടീം. അല്ലേ, നമുക്കിവിടെ എല്ലാ ദിവസവും നല്ല പാട്ടുകളൊക്കെ പാടിത്തരുന്ന ആരെങ്കിലും സാജൻ്റെ പാട്ട് കൊള്ളായിരുന്നു എന്ന് ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അല്ലെങ്കിൽ യൂത്ത് അതൊക്കെ നല്ല കാര്യങ്ങൾ പലതും ചെയ്യുന്നവർ കാണും, അവരൊക്കെ കൊള്ളാം, തിരക്കേടില്ല എന്നൊന്ന്. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളണം, മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠനായി എണ്ണണം. ഒന്നും പ്രതിഫലം ഒന്നും ഉദ്ദേശിച്ചായിരിക്കുകയല്ല പലരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ബട്ട് അൻ ഇൻസെൻറ്റീവ്. നിങ്ങൾ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവിടെയൊക്കെ ഇൻസെൻറ്റീവ് ബോണസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലേ. അതെന്താ ഈ സാധനം? ശമ്പളമാണോ അത്? അല്ല, അത് കൊടുക്കണമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ സ്ഥിരം കിട്ടുമ്പോൾ ചിലപ്പോൾ ഈ കൊല്ലം കിട്ടിയില്ലെന്ന് ആളും നമ്മുടെ രീതി അതായതുകൊണ്ട് പറഞ്ഞെന്ന് വരും. ബട്ട് വോട്ട് ഈസ് ഇൻസെൻറ്റീവ് ബോണസ്? അല്ലെങ്കിൽ ഇൻസെൻറ്റീവായിട്ട് പലതും കൊടുക്കുന്നത് എന്തിനാ? അവർ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ കൊള്ളായിരുന്നു തിരക്ക്. ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസം കോളേജിലൊരു പൂർവ്വ വിദ്യാർത്ഥികളുടെ സമ്മേളനം, ഞങ്ങളുടെ ഒരു ക്ലാസ്സുകാരുടെ ഉണ്ടായിരുന്നു. അവരെന്തെല്ലാം സാധനങ്ങൾ പൊന്നാട അണിയിച്ചു, മെമ്മെൻറ്റോ തന്നു, എന്നിട്ട് പുസ്തകങ്ങൾ തന്നു, അതിനകത്തൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്, യു ആർ വെരി പ്രഷ്യസ്, ഇങ്ങനെ ഒരു അധ്യാപകനെ കിട്ടിയല്ലോ. ചില പുസ്തകത്തിൻ്റെ ഒക്കെ മുമ്പിൽ നമ്മൾ പഠിപ്പിച്ച പോയിൻറ്റ്സ് വരെ അവർ എഴുതി വെച്ചിട്ട്, അതിൻ്റെ 40 കൊല്ലം കഴിഞ്ഞ 80 പഠിച്ച പിള്ളേരാണ്. ആഫ്റ്റർ അവരൊക്കെ 60 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളാണ്. ദേ സ്റ്റിൽ റിമെമ്പർ ആൻഡ് അപ്രീഷിയേറ്റേഴ്സ്. പക്ഷെ വിശ്വാസികളായ നമുക്ക് പലപ്പോഴും അതങ്ങോട്ട് പറയാനൊരു ഒരു മടി, എന്തോ ഒരു മടി എവിടെയോ കിടപ്പുണ്ട്. ബട്ട് എ ഗുഡ് ചർച്ച്, കർത്താവ് പ്രശംസിക്കുന്ന ഒരു സഭ, തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ എന്ത് ചെയ്യും? അപ്രീഷിയേ. ഇപ്പോൾ രണ്ട് കാര്യങ്ങളേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ, എനിക്കിനി 5-6 കാര്യങ്ങളും കൂടി പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നാം അന്യോന്യം പ്രബോധിപ്പിക്കുന്നവരായിരിക്കും. രണ്ട്, നല്ല കാര്യങ്ങൾ കണ്ടാൽ നാം അന്യോന്യം അഭിനന്ദിക്കും. അതുകൊണ്ട് അഭിനന്ദനം കിട്ടിയ ആൾ പൊങ്ങിപ്പോകരുത് കേട്ടോ, അത് ഓർത്തോണം. അഭിനന്ദനം കിട്ടുന്ന ആൾ ഇത് കേട്ടപ്പോഴത്തേക്ക് ഞാനൊരു ഭയങ്കര ആളാണെന്ന് വിചാരിച്ചാൽ അപകടമുണ്ട്. അത് അവരവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിക്കുന്നത്, ഒരു എടുത്തു പറയുന്നത് ഒരു നല്ല സഭയുടെ ലക്ഷണമാണ്. ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം. അത് തീർന്നതിന് ശേഷം കൊരിന്ത്യ ലേഖനത്തിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. നമുക്ക് കർത്താവിൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കാം. കർത്താവ് സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഞങ്ങൾ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് തന്ന കൂട്ടായ്മയ്ക്കായിട്ടും തിരുവചനത്തിനായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മം കർത്താവെ സഭ വഴി വെളിപ്പെട്ട് വന്നതോർത്ത് ഞങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവെ വളരെ വിദൂരതയിലും ദൈവത്തോട് ബന്ധമില്ലാതെയും കിടന്ന് ഞങ്ങളെ ഒരുമിച്ച് വിളിച്ചു ചേർത്തൊരു സഭയാക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ തമ്മിൽ അവയവങ്ങളാണ് കർത്താവ്, ഞങ്ങൾ അന്യോന്യം പ്രബോധിപ്പിക്കുവാനും കർത്താവ് നന്മ കൊണ്ട് നിറഞ്ഞവർ ദയാപൂർണരായിരിക്കുവാനും കർത്താവ് ജ്ഞാനം നിറഞ്ഞവരായിരിക്കാനും നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുന്നവരായിരിക്കുവാനും ഒക്കെയുള്ള ആത്മാവിൻ്റെ കൃപ എല്ലാ ഹൃദയങ്ങളിലോടും വ്യാപരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസൂയയും കർത്താവ് പകയും പിണക്കവും ഒക്കെ ഞങ്ങളെ വിട്ടുപോയിട്ട് ദയയും മനസ്സലിവും കർത്താവ് ദൈവം ഞങ്ങളോട് കാണിച്ചതുപോലെ ഞങ്ങളും അന്യോന്യം കാണിക്കുന്നവരും ദയാപൂർണരായിരിക്കാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾ ജ്ഞാനം നിറഞ്ഞവരായിരിക്കാൻ മറ്റുള്ളവരെ കർത്താവ് ഗുണദോഷിക്കുന്നവരാകുവാൻ ഒരു ധൈര്യവും കൃപയും ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിൽ അവിടുന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ആമേൻ.